ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ എസ് എം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളിപ്പം പ്രിവ്യൂവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഒരു ഷാർപ്പൻ സി സി ആയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ എലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിലേക്കൊരു വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലെ ആ ഒരു ക്ലിപ്പിലേക്ക് ആദ്യം തന്നെ നമ്മളൊരു എഫക്റ്റ് ആഡ് ചെയ്യുകയാണ്. അതിനായിട്ട് ആഡ് എഫക്റ്റിൽ ബ്ലർ എന്ന ഓപ്ഷൻ കാണാം. ആ ബ്ലർ എന്ന ഓപ്ഷനിൽ ഷാർപ്പൻ എന്ന് പറയുന്ന എഫക്റ്റാണ് ആദ്യം തന്നെ ആഡ് ചെയ്യുന്നത്. അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്യുക. അതിൽ സ്ട്രെങ്ത് എന്നുള്ളത് കുറച്ചൊന്ന് നമ്മളിത് ഇതുപോലെ ഒന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ ഒരു 0.17 ആയിട്ടാണ് ഞാനിവിടെ ഫസ്റ്റ് കൊടുക്കുന്നത്. ഈ റേഡിയസ് എന്നുള്ളത് ഫുള്ളാക്കി 10 അതിന് ശേഷമാണ് നമ്മളിതിലേക്കൊരു ഷേപ്പ് ആഡ് ചെയ്യുന്നത്. റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്തിട്ട് അതൊന്ന് ഫിൽ സ്ക്രീൻ ചെയ്തതിന് ശേഷം അത് കുറച്ചുകൂടി ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളെ വീഡിയോൻ്റെ ഫുൾ ലെങ്ത്തിലായിട്ട് ആ ഒരു ഷേപ്പ് ആഡ് ചെയ്യുക. അതിനുശേഷം ആ ഷേപ്പിലേക്ക് നമ്മൾ എഫക്റ്റ് ആഡ് ചെയ്യുകയാണ്. ആദ്യം തന്നെ അതറിൽ കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും എഫക്റ്റിൽ ആഡ് എഫക്റ്റിൽ ബ്ലറിൽ ഗോഷൻ ബ്ലർ എന്ന് പറയുന്ന എഫക്റ്റാണ് ആഡ് ചെയ്യുന്നത്. ഗോഷൻ ബ്ലറിൻ്റെ സ്ട്രെങ്ത് ഒന്നും നമ്മളൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതില്ല. ഒരു 150 തന്നെ അവിടെ നോ ചേഞ്ച് വരുത്തണ്ട. അതിനുശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റിൽ ബ്ലർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ ഷാർപ്പൻ എന്ന് പറയുന്ന എഫക്റ്റ് ആഡ് ചെയ്യുക. അതിൽ ഷാർപ്പൻ്റെ സ്ട്രെങ്ത് ഒരു 0.50 ആയിട്ട് സെറ്റ് ചെയ്യുക. റേഡിയസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ളാക്കി ഇടുക. അതിനുശേഷം ആ ഒരു ഷേപ്പ് ബ്ലെൻഡിങ്ങിൽ പോയിട്ട് കോൺട്രാസ്റ്റിൽ നമ്മൾ സോഫ്റ്റ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ബ്ലെൻഡിങ് ഓപ്ഷനാണ്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞപ്പം തന്നെ നിങ്ങളെ വീഡിയോ ക്ലിപ്പിൽ ചെറിയ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം വീണ്ടും ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫിൽ സ്ക്രീൻ ചെയ്തിട്ട് നമ്മുടെ വീഡിയോൻ്റെ ഫുൾ ലെങ്ത്തിലായിട്ട് അതും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു റെക്റ്റാങ്കിളിലേക്ക് വീണ്ടും നമ്മൾ എഫക്റ്റിൽ ആഡ് എഫക്റ്റിൽ അതറിൽ കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന എഫക്റ്റ് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും എഫക്റ്റിൽ ആഡ് എഫക്റ്റിൽ ബ്ലർ എന്ന ഓപ്ഷനിൽ ഷാർപ്പൻ എന്ന് പറയുന്ന എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ ഷാർപ്പൻ്റെ സ്ട്രെങ്ത് എന്നുള്ളത് ഒന്ന് നമ്മൾ ഇതുപോലെ കുറച്ച് കൊടുക്കുകയാണ്. ഒരു 0.13 ഒക്കെ ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. റേഡിയസ് എന്നുള്ളത് നേരത്തെ പോലെ തന്നെ ഫുള്ളാക്കിയിടുക. ഇപ്പം തന്നെ നിങ്ങളെ വീഡിയോയിൽ വേറൊരു ചേഞ്ചൊക്കെ വന്നത് കാണാൻ കഴിയും. അത് നിങ്ങളുടെ വീഡിയോൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഇതിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. അതിപ്പോൾ എൻ്റെ വീഡിയോൻ്റെ ക്വാളിറ്റി കുറച്ച് അധികം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ബ്ലർ പോലെ തോന്നുന്നത്. നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി അനുസരിച്ച് ഇത് ചിലപ്പോൾ നിങ്ങൾക്കിത് സെറ്റായിട്ട് വന്നേക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സ്മൂത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഷാർപ്പൻ സി സി ആണിത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള എലൈറ്റ് മോഷൻ ട്യൂട്ടോറിയൽ വീഡിയോസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടി എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ഇതുപോലുള്ള ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.